എല്ലാവർക്കും ലേൺ ഓൺലൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു പുതിയ വീഡിയോ സീരീസാണ്. ഇതിൽ മുൻകാലങ്ങളിൽ പി എസ് സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത് ഓരോ ദിവസം ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ സോൾവ് ചെയ്യും. ഇതൊരു ചലഞ്ചാക്കി ഏറ്റെടുത്ത് നിങ്ങൾ ചെയ്യണം. സ്ഥിരമായി പഠിക്കുന്ന പഠനത്തോട് കൂടെ ചെയ്യേണ്ട കാര്യമാണിത്. ഇതിന് മാക്സിമം ഒരു അരമണിക്കൂർ മാത്രമേ നമുക്ക് ചിലവാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ എത്ര ദിവസം പഠിക്കുന്നു അത്രയും ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കവർ ചെയ്ത് കിട്ടും. അപ്പോൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ, അല്ലാതെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻസ് ഇല്ല. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് 2018 സെക്രട്ടറി അസിസ്റ്റൻ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. മാത്സ് പാർട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല, ബാക്കിയുള്ള എല്ലാ പാർട്ടും ആ മാത്സിൻ്റെ 20 ക്വസ്റ്റ്യൻ ഒഴിച്ച് ബാക്കിയുള്ള 50 ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നതായിരിക്കും. അപ്പോൾ അത് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് 21st ക്വസ്റ്റ്യൻ നോക്കാം. ദി ഗ്യാസിൻ്റെ ബലൂൺ ഓഫ് വോളിയം 2 liters ഈസ് റിലീസ്ഡ് ഇൻ ടു എൻ എംപ്റ്റി വെസൽ ഓഫ് വോളിയം 7 liters. വാട്ട് വിൽ ബി ദ വോളിയം ഓഫ് ദ ഗ്യാസ്? 2 liters വോളിയത്തിലുണ്ടായിരുന്ന ഒരു ഗ്യാസിനെ റിലീസ് ചെയ്ത് 7 liters വോളിയുള്ള ഒരു വെസലിലേക്ക് മാറ്റി. അപ്പോൾ ഗ്യാസിൻ്റെ വോളിയം എന്താണെന്നായിരിക്കും ചോദ്യം. അപ്പോൾ ഗ്യാസിനൊരു പ്രോപ്പർട്ടി ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഏത് കണ്ടെയ്നറിലാണോ ഉള്ളത് അതിൻ്റെ വോളിയം ആയിരിക്കും ഗ്യാസിനുണ്ടാവുക. അപ്പോൾ ഗ്യാസ് ഇപ്പം മാറ്റിയിരിക്കുന്നത് 7 liters കണ്ടെയ്നറിലാണ്. അതുകൊണ്ട് ഗ്യാസിൻ്റെ ഇപ്പോഴത്തെ വോളിയം എന്ന് പറയുന്നത് 7 liters ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ, 7 liters. 22nd ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ എലിമെൻറ്റ് വിച്ച് ഷോസ് വേരിയബിൾ വാലൻസി. വേരിയബിൾ വാലൻസി കാണിക്കുന്ന എലിമെൻ്റ് ഏതാണ്? വേരിയബിൾ വാലൻസി കാണിക്കുന്ന എലിമെൻറ്റ് അയൺ ആണ്. ഓപ്ഷൻ ഡി, അയൺ. 23rd ക്വസ്റ്റ്യൻ, ദ സ്പീഡ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ ഗ്യാസസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ പ്രഷർ ഡ്യൂ ടു എൻ ഇൻക്രീസ് ഇൻ. കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് കൂടാൻ കാരണം, പ്രഷർ കൂടുമ്പോൾ കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് കൂടാൻ കാരണം എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ സ്പീഡ് പ്രഷർ കൂടുന്ന സമയത്ത് കോൺസെൻട്രേഷൻ കൂടുന്നത് കാരണമാണ് കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് കൂറുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 24th ക്വസ്റ്റ്യൻ, ദ സയൻറ്റിഫിക് പ്രിൻസിപ്പിൾ ബിഹൈൻഡ് വർക്കിംഗ് ഓഫ് എ ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമറിൻ്റെ വർക്കിങ്ങിന് പിന്നിലുള്ള സയൻറ്റിഫിക് പ്രിൻസിപ്പിൾ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ കൊണ്ടാണ്. ഓപ്ഷൻ എ, മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് അതിൻ്റെ ആൻസർ. 25th ക്വസ്റ്റ്യൻ, ഔട്ടർമോസ്റ്റ് ഷെൽ കോൺഫിഗറേഷൻ ഓഫ് എൻ എലിമെൻറ്റ് ഈസ് 4s2 4p3. ദ പീരിയഡ് ടു വിച്ച് ദ എലിമെൻറ്റ് ബിലോങ്സ് ഈസ്. 4s2 4p3 ഔട്ടർമോസ്റ്റ് ഷെൽ കോൺഫിഗറേഷൻ ഉള്ള ഒരു എലിമെൻറ്റ് ബിലോങ് ചെയ്യുന്നത് ഏത് പീരീഡിൽ നിന്നാണ് ക്വസ്റ്റ്യൻ. 4s2 4p3 ആയതുകൊണ്ട് തന്നെ അത് 4th പീരീഡിലായിരിക്കും. ഓപ്ഷൻ ഡി, 4th പീരീഡ്. 26th ക്വസ്റ്റ്യൻ, ന്യൂക്ലിയസ് ഈസ് ഡിസ്കവേർഡ് ബൈ. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരാണ്? ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് റോബർട്ട് ബ്രൗൺ ആണ്. ഓപ്ഷൻ എ, റോബർട്ട് ബ്രൗൺ. 27th ക്വസ്റ്റ്യൻ പി എസ് സി ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ട്വൻറ്റി എയ്ത്ത് ക്വസ്റ്റ്യൻ, ആസിഡ് ഡ്രെയിൻ ഈസ് ഡ്യൂ ടു. ആസിഡ് ഡ്രെയിൻ ഉണ്ടാവുന്നത് SO2 NO2 കൊണ്ടാണ്. ഓപ്ഷൻ ബി, SO2 ആൻഡ് NO2. 29th ക്വസ്റ്റ്യൻ, ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഈസ് മെയിൻലി ഡ്യൂ ടു. ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഉണ്ടാവുന്നത് മെയിൻലി ഡ്യൂ ടു കാർബൺ ഡയോക്സൈഡ് ആണ്. ഓപ്ഷൻ ഡി, കാർബൺ ഡയോക്സൈഡ്. 30th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ വാട്ടർ സോളിബിൾ വിറ്റാമിൻ. വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ സി ആണ്. വിറ്റാമിൻ സിയുടെ വേറൊരു പേരാണ് അസ്കോർബിക് ആസിഡ്. ഓപ്ഷൻ സി, അസ്കോർബിക് ആസിഡ്. 31st ക്വസ്റ്റ്യൻ, ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ഓഫ് 2017 വാസ് ഗിവൺ ടു. 2017 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയിരിക്കുന്ന ആർക്കാണ്? ഓപ്ഷൻ എ, വിനോദ് ഖന്നയ്ക്കാണ് 2017 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയിരിക്കുന്നത്. 32nd ക്വസ്റ്റ്യൻ, വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എംപവേഴ്സ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ടു ഡിക്ലെയർ ഫിനാൻഷ്യൽ എമർജൻസി. സാമ്പത്തികമായ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പ്രസിഡന്റിന് അധികാരം നൽകുന്ന ആർട്ടിക്കിൾ ഏതാണെന്നാണ്? ആർട്ടിക്കിൾ 360 ആണ് സാമ്പത്തികമായ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പ്രസിഡന്റിന് അധികാരം നൽകുന്ന ആർട്ടിക്കിൾ. 33rd ക്വസ്റ്റ്യൻ, കേരള ഗവൺമെൻറ്സ് കമല സുരയ്യ അവാർഡ് ഓഫ് 2017 ഫോർ ലിറ്ററസി വർക്ക് ഈസ് ഗിവൺ ടു. 2017 കമല സുരയ്യ അവാർഡ് ഫോർ ലിറ്ററസി വർക്ക് കിട്ടിയിരിക്കുന്നത് KP സുധീരയ്ക്കാണ്. ഓപ്ഷൻ ബി, KP സുധീര. 34th ക്വസ്റ്റ്യൻ, ദ ഗ്രാൻഡ് ഡിസൈൻ ഈസ് എ വർക്ക് ഓഫ്. ഗ്രാൻഡ് ഡിസൈൻ എന്ന് പറയുന്നത് സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ വർക്കാണ്. സോ ആൻസർ ഓപ്ഷൻ എ, സ്റ്റീഫൻ ഹോക്കിങ്. 35th ക്വസ്റ്റ്യൻ, എമംഗ് ദ ഫോളോയിങ് ഹൂ ഈസ് നോട്ട് ദ റെസിപ്പിയൻറ്റ് ഓഫ് നോബൽ പ്രൈസ് ഇൻ കെമിസ്ട്രി ഇൻ 2017. താഴെ കൊടുത്തിരിക്കുന്നവയിൽ 2017 കെമിസ്ട്രിയിൽ നോബൽ പ്രൈസ് കിട്ടാത്ത ആളാരാന്നാണ്. അതിൽ ഓപ്ഷൻ ഡി, ബേരിസി ബാരിഷ്. പുള്ളിക്ക് നോബൽ പ്രൈസ് കിട്ടിയിരിക്കുന്നത് ഫിസിക്സിലാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി, ബേരിസി ബാരിഷ്. 36th ക്വസ്റ്റ്യൻ, ഇൻ 2018 ദ ഓസ്കാർ അവാർഡ് ഫോർ ബെസ്റ്റ് ആക്ടർ വാസ് ഗിവൺ ടു ഗാരി ഓൾഡ്മാൻ ഫോർ ഹിസ് പെർഫോമൻസ് ഇൻ. 2018 ബെസ്റ്റ് ആക്ടർ ഓസ്കാർ അവാർഡ് കിട്ടിയിരിക്കുന്നത് ഗാരി ഓൾഡ്മാൻ ആണ്. ഏത് ചിത്രത്തിനാണ് കിട്ടിയിരിക്കുന്നത്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി, ഡാർക്കസ്റ്റ് അവർ ആണ്.
37th question. In 2019, FIFA Under 20 World Cup will be held in. 2019-ലെ ഫിഫ അണ്ടർ 20 വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത് ബി പോളണ്ടിലാണ്. 2019-ലെ ഫിഫ അണ്ടർ 20 വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത്. 38th question. ഈ ഹരികുമാർ ഗോഡ് സാഹിത്യ അക്കാദമി അവാർഡ് ഫോർ ഹിസ് വർക്ക്. ഈ ഹരികുമാറിന് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിരിക്കുന്നത് ഏതിനാണ്? ഓപ്ഷൻ ഡി ദിനോസറിൻ്റെ കുട്ടിക്കാണ് കിട്ടിയിരിക്കുന്നത്. 39th question. ദ ചെയർമാൻ ഓഫ് ദ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ഈസ് ബീയിങ് അപ്പോയിൻറ്റഡ് ബൈ. ചെയർമാൻ ഓഫ് ദ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി അപ്പോയിൻ്റ് ചെയ്യുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ദ സ്പീക്കർ ഓഫ് ലോക്സഭ. 40th question. ചൂളന്നൂർ ബേർഡ് സാങ്ച്വറി ഈസ് ലൊക്കേറ്റഡ് അറ്റ്. ചൂളന്നൂർ ബേർഡ് സാങ്ച്വറി എവിടെയാണ്? ഓപ്ഷൻ എ പാലക്കാടാണ്. 41st question. ഹു വാസ് ദ ഫസ്റ്റ് വുമൺ പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡൻ്റ് ആനി ബസൻ്റ് ആണ്. ഓപ്ഷൻ ഡി. 42nd question. ഇൻ വിച്ച് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ സുബാൻസിരി ഹൈഡ്രോ പവർ പ്രോജക്റ്റ് ഈസ് ലൊക്കേറ്റഡ്. സുബാൻസിരി ഹൈഡ്രോ പവർ പ്രോജക്റ്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഏത് സ്റ്റേറ്റിലാണ്? ആസാമിലാണ്. ഓപ്ഷൻ ബി ആസാം. 43rd question. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സെഷൻസ് ഓഫ് INC വാസ് നാഷണൽ ആന്തം സംഗ് ഫോർ ദ ഫസ്റ്റ് ടൈം. ഏത് INC സെഷനിലാണ് ദേശീയഗാനം ആദ്യമായിട്ട് ആലപിച്ചത്? 1911 സെഷനിലാണ് ആദ്യമായി ദേശീയഗാനം ആലപിച്ചത്. 44th question. വിച്ച് ഇസ് ദ ലോങ്സ്റ്റ് നാഷണൽ ഹൈവേ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നാഷണൽ ഹൈവേ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി NH-44 ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നാഷണൽ ഹൈവേ. 45th question. വിച്ച് ഇസ് ദ ഓൾഡസ്റ്റ് ഓയിൽ ഫീൽഡ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഓയിൽ ഫീൽഡ് ഏതാണെന്നാണ്. ഓപ്ഷൻ എ ഡിഗ് ബോയ്. 46th question. കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈസ് ലൊക്കേറ്റഡ് ഇൻ. കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത് തിരുവനന്തപുരത്താണ്. ഓപ്ഷൻ ഡി തിരുവനന്തപുരം. 47th question. ദ ഉർദു പോയറ്റ് ഹു വാസ് ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് സെക്കൻഡ് ആൻഡ് തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസസ്. സെക്കൻഡും തേർഡും റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ പങ്കെടുത്ത ഉർദു പോയറ്റ്. ഓപ്ഷൻ ബി മുഹമ്മദ് ഇക്ബാലാണ്. 48th question. വിച്ച് ഡാം ഈസ് ലൊക്കേറ്റഡ് ഇൻ കരമനത്തോട് ആൻഡ് ഓഫ് സ്പ്രിംഗ് ഓഫ് കബിനി റിവർ. കബിനി റിവറിൻ്റെ ഓഫ് സ്പ്രിംഗ് ആയ കരമനത്തോടിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഡാം ഏതാണ്? ഓപ്ഷൻ സി ബാണാസുര സാഗർ. ബാണാസുര സാഗറാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എർത്ത് ഡാം എന്ന് പറയുന്നത്. 49th question. ഹു ഓതേർഡ് ദ ബുക്ക് സിദ്ധാനുഭൂതി. സിദ്ധാനുഭൂതി എന്ന ബുക്ക് എഴുതിയത് ആരാണ്? സിദ്ധാനുഭൂതി എന്ന ബുക്ക് എഴുതിയത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ഓപ്ഷൻ ഡി ബ്രഹ്മാനന്ദ ശിവയോഗി. 50th question. വിച്ച് ഓഫ് ദ ഫോളോയിങ് പാസസ് കണക്ട്സ് അരുണാചൽ പ്രദേശ് വിത്ത് ടിബറ്റ്. അരുണാചൽ പ്രദേശിനെ ടിബറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന പാസ് ഏതാണ്? ഓപ്ഷൻ സി ബോംഡില പാസ്. 51st question. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വാസ് അഡോപ്റ്റഡ് ബൈ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ഓൺ. ആൻസർ 1949 നവംബർ 26. 52nd question. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെമ്പിൾസ് ഈസ് നോട്ട് ഇൻ കർണാടക. കർണാടകയിൽ ഇല്ലാത്ത അമ്പലം ഏതാണ്? ഓപ്ഷൻ എ ബ്രഹ്മേശ്വരാണ് കർണാടകയിൽ ഇല്ലാത്ത ടെമ്പിൾ. അത് ഒഡീഷയിലാണ്. 53rd question. തീസ്ത റിവർ ഈസ് എ ട്രിബ്യൂട്ടറി ഓഫ്. തീസ്ത റിവർ ഈസ് എ ട്രിബ്യൂട്ടറി ഓഫ് ബ്രഹ്മപുത്ര. ഓപ്ഷൻ സി ബ്രഹ്മപുത്ര. 54th question. ഇൻ വിച്ച് ഇയർ മേജർ എർത്ത് ക്വേക്ക് ഒക്കേർഡ് ഇൻ ലാറ്റൂർ റീജ്യൻ. ലാറ്റൂർ റീജ്യനിൽ മേജർ എർത്ത് ക്വേക്ക് നടന്ന വർഷം 1993 ആണ്. ലാത്തൂർ റീജ്യൻ മഹാരാഷ്ട്രയിലാണ്. 55th question. വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ഹാസ് ഡിക്ലെയർഡ് ജാക്ക് ഫ്രൂട്ട് ആസ് ഒഫീഷ്യൽ ഫ്രൂട്ട് ഫോർ സ്റ്റേറ്റ്. ചക്കയെ സംസ്ഥാനത്തിൻ്റെ ദേശീയ ഫലമായി പ്രഖ്യാപിച്ച സംസ്ഥാനം നമ്മുടെ കേരളമാണ്. ഓപ്ഷൻ ബി കേരള. 56th question. Which of the following article of Indian Constitution guarantee complete equality of men and women? Complete equality for men and women കൊടുക്കുന്ന article, article 15 ആണ്. ഓപ്ഷൻ ഡി article 15. The wildlife sanctuary which is a part of Nilagiri Biosphere Reserve. Nilagiri Biosphere Reserve-ന്റെ ഭാഗമായ wildlife sanctuary ഓപ്ഷൻ സി മുത്തങ്ങയാണ്. 58th question. ഒറിജിനൽ നെയിം ഓഫ് വാഗ്ബടാനന്ദ. വാഗ്ബടാനന്ദയുടെ ഒറിജിനൽ പേര് എന്താണ്? വാഗ്ബടാനന്ദയുടെ ഒറിജിനൽ പേര് എന്ന് പറയുന്നത് കുഞ്ഞിക്കണ്ണനാണ്. ഓപ്ഷൻ ഡി കുഞ്ഞിക്കണ്ണൻ. 59th question. സൂര്യ സെൻ വാസ് അസോസിയേറ്റഡ് ഇൻ വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇവൻറ്റ് ഡ്യൂറിങ് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ. സൂര്യ സെൻ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ചിറ്റഗോങ് ആർമറി റെയ്ഡുമായിട്ടാണ്. ഓപ്ഷൻ എ ചിറ്റഗോങ് ആർമറി റെയ്ഡ്. 60th question. ഹു ഈസ് നോൺ ആസ് ദ മദർ ഓഫ് ഇന്ത്യൻ റെവല്യൂഷൻ. ഇന്ത്യൻ റെവല്യൂഷൻ്റെ മാതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? മാഡം ഭിക്കാജി കാമയാണ് ഇന്ത്യൻ റെവല്യൂഷൻ്റെ മാതാവ് എന്നറിയപ്പെടുന്ന. ഓപ്ഷൻ ബി. 61st question. ദ കൺസെപ്റ്റ് ഓഫ് സിംഗിൾ സിറ്റിസൺഷിപ്പ് ഹാസ് ബീൻ അഡോപ്റ്റഡ് ഫ്രം വിച്ച് കൺട്രി. സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഏത് രാജ്യത്ത് നിന്നാണ് നമ്മുടെ ഭരണഘടനയിൽ എടുത്തിരിക്കുന്നത്?
ഓപ്ഷൻ ഡി യു കെ ആണ് ആൻസർ. യു കെയിൽ നിന്നാണ് സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന കൺസെപ്റ്റ് എടുത്തിരിക്കുന്നത്. 62nd ക്വസ്റ്റ്യൻ, ഹൂ പ്രിസൈഡ്സ് ഓവർ ദ ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് ദ ടു ഹൗസസ് ഓഫ് ദ പാർലമെൻറ്റ്. രണ്ട് ഹൗസ് പാർലമെൻറ്റിൻ്റെ രണ്ട് ഹൗസസിൻ്റെയും ജോയിൻറ്റ് സിറ്റിങ്ങിൽ ആരാണ് അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത്? ഓപ്ഷൻ സി സ്പീക്കറാണ് അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത്. 63, നെയിം ദ പ്രസിഡൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൻ്റ് അസംബ്ലി ഓഫ് ഇന്ത്യ. കോൺസ്റ്റിറ്റ്യൻ്റ് അസംബ്ലിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ എ രാജേന്ദ്ര പ്രസാദ്. 64th ക്വസ്റ്റ്യൻ, ബൈ വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് ആക്ട് വാസ് ദ വോട്ടിംഗ് ഏജ് ലോവേർഡ് ഫ്രം 21 years ടു 18 years? അത് 61st അമെൻമെൻ്റ് ആയിരുന്നു. 1988 61st അമെൻമെൻ്റ് പ്രകാരമാണ് വോട്ടിംഗ് ഏജ് 21 വയസ്സിൽ നിന്ന് 18 വയസ്സാക്കിയത്. 65th ക്വസ്റ്റ്യൻ, ദ മിനിസ്റ്റേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ആർ അഡ്മിനിസ്ട്രേറ്റഡ് ദ ഓത്ത് ഓഫ് ഓഫീസ് ബൈ? ഓപ്ഷൻ ബി ഗവർണർ. 66th ക്വസ്റ്റ്യൻ, ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ക്യാൻ ബി ഇംപീച്ച്ഡ് ഫോർ എ വയലേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ വൈഡ് വിച്ച് ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ 61. ഇംപീച്ച്മെൻറ്റ് ഓഫ് പ്രസിഡൻറ്റ് ഈസ് റിലേറ്റഡ് ടു ആർട്ടിക്കിൾ 61. 67th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് അപ്പോയിൻറ്റഡ് ബൈ ദ ഗവർണർ ഓഫ് എ സ്റ്റേറ്റ്? ഗവർണർ നിയമിക്കുന്നത് ആരെയാണ്? ഓപ്ഷൻ സി സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. 68th ക്വസ്റ്റ്യൻ, ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹൈക്കോർട്ട് എക്സ്റ്റെൻഡ്സ് ടു ദ യൂണിയൻ ടെറിട്ടറി ഓഫ് ലക്ഷദ്വീപ്? ലക്ഷദ്വീപിൻ്റെ ഭരണ നിർവഹണം തീരുമാനിക്കുന്നത് ഏത് ഹൈക്കോടതിയാണ്? ഓപ്ഷൻ എ കേരള ഹൈക്കോടതി. 69th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സബ്ജക്റ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ കൺകറൻറ്റ് ലിസ്റ്റ്? കൺകറൻറ്റ് ലിസ്റ്റിൽ പെട്ടിരിക്കുന്നത് ഈ കൂട്ടത്തിലേതാണ്? ഓപ്ഷൻ ഡി ഫോറസ്റ്റ്. 70th ക്വസ്റ്റ്യൻ, നാഷണൽ വോട്ടേഴ്സ് ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ വിച്ച് ഡേറ്റ്? നാഷണൽ വോട്ടേഴ്സ് ഡേ എന്ന് പറയുന്നത് 25th ജനുവരിയാണ്. ഓപ്ഷൻ സി 25th ജനുവരി.